ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട, അതായത് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ മുന്നിൽ ആശങ്കയായിട്ടുള്ള ഒരു ചോദ്യത്തിന് വ്യക്തവും കൃത്യവുമായിട്ടുള്ള ഉത്തരം, പരീക്ഷകൾ ഈസിയാക്കുമോ എന്നതാണ്, അല്ലെങ്കിൽ ഇളവുകൾ, അതിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നിലവിലെ സാഹചര്യത്തിൽ എന്നതിന് വിദ്യാഭ്യാസ വിദഗ്ധർ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് നൽകുന്ന ഉത്തരമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ വിദ്യാർത്ഥികൾ എല്ലാവരും മുഴുവനായും കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം ഉപകാരപ്രദമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി മാക്സിമം ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ യാതൊരു വിധ മടിയും കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം നേരത്തെ വ്യക്തമാക്കിയതാണ്, ഈ അവസരത്തിൽ പരീക്ഷകളെ യാതൊരു വിധ കാരണവശാലും പബ്ലിക് പരീക്ഷയായാലും ഇനി നടത്താനുള്ള പരീക്ഷയായാലും മാറ്റിവെക്കില്ല എന്നും കേരളത്തിൽ സിലബസ് വെട്ടിച്ചുരുക്കില്ല എന്നും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇന്നലെ തന്നെ നമുക്കറിയാം, സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാം വളരെ വിജയകരമായി വലിയൊരു പരീക്ഷ നമ്മൾ നടത്തി. അപ്പോൾ അത്തരത്തിൽ പരീക്ഷ നടത്തിപ്പോ ഇനി ഒരു പ്രശ്നമായി വരത്തില്ല, അതിനനുസരിച്ചുള്ള പ്രോട്ടോകോൾ വെച്ച് എന്തായാലും നടത്തും. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന സാഹചര്യത്തിൽ കുറഞ്ഞ അധ്യയനം മാത്രമേ ഇനി കിട്ടുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ രീതിയിൽ, അവർക്ക് മാനസിക സംഘർഷം സൃഷ്ടിക്കാത്ത രീതിയിൽ പരീക്ഷ നടത്തുകയും വേണം. അപ്പോൾ പരീക്ഷയിൽ എന്തെങ്കിലും ഇളവുകൾ ഉണ്ടാകുമോ എന്ന സംശയം സ്വാഭാവികമാണ്. പലരും കമന്റ് വഴി ചോദിച്ചതാണ് SSLC ഓൾ പാസ്സാക്കുമോ, അത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ടോ. അപ്പൊ അത്തരത്തിലുള്ള ചിന്തയൊക്കെ അടിസ്ഥാനരഹിതമാണ്, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. അപ്പൊ അതിൽ തന്നെ SSLC +1 +2 അതാണ് പബ്ലിക് എക്സാമുകൾ എന്ന് പറയുന്നത്. അല്ലാതെ ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ട്, പിന്നെ ഡിഗ്രി എക്സാമുകൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ പബ്ലിക് എക്സാമിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കുറഞ്ഞ പോർഷൻസ്, അതായത് ഫുൾ പോർഷൻസ് പഠിപ്പിച്ച് തീർത്ത് സിലബസ് വെട്ടിച്ചുരുക്കിയില്ല എങ്കിൽ പരീക്ഷ നടത്തേണ്ടതാണ്. അങ്ങനെയെങ്കിൽ പരീക്ഷാ പാറ്റേണിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പഠിച്ചു വച്ചിരിക്കുന്ന ടോപ്പിക്സ്, ഇപ്പോൾ SSLC സാമൂഹ്യ ശാസ്ത്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ പഠിച്ചു വച്ചിരിക്കുന്ന ടോപ്പിക് തന്നെ ചോയ്സ് തന്ന് ഒരു ഭാഗം ഒഴിവാക്കുന്ന രീതിയിലേക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ സെറ്റ് ചെയ്യാനുള്ള സാധ്യത ഈ ഒരു സാഹചര്യത്തിൽ വളരെ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ ഒരു വലിയ പോർഷൻ പല സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് ഒഴിവാക്കി, അത് സിലബസ് വെട്ടിച്ചുരുക്കലല്ല, ഇതിനെ ഒന്ന് അതിന്റെ ഭാരം കുറയ്ക്കൽ മാത്രമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഏതൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ സെറ്റ് ചെയ്യുമ്പോഴും 3% കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ്, മറ്റത് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ അതിൽ കോംപ്ലക്സ് ക്വസ്റ്റ്യൻസിന്റെ ശതമാനം കുറയ്ക്കുവാനും വളരെയധികം ചാൻസ് കുറവാണ്. കാരണം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ മാത്രമേ പരീക്ഷ നടത്തുകയുള്ളൂ എന്ന് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയതാണ്. അതുപോലെ ആയിരിക്കും മറ്റ് പരീക്ഷകളുടെ കാര്യത്തിൽ. പക്ഷെ ഇംപ്രൂവ്മെന്റിന്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ +1 ഇംപ്രൂവ്മെന്റ് ആണ് നിങ്ങൾ ഓരോരുത്തരും ഡേറ്റ് ഉൾപ്പെടെ ഇങ്ങനെ നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെല്ലാം ഞാൻ മറ്റ് വീഡിയോകൾ ചെയ്തതാണ്. അപ്പോൾ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് +1 പബ്ലിക് എക്സാം എങ്ങനെയായിരുന്നു അതേ പാറ്റേൺ തന്നെയായിരിക്കും ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ കാര്യത്തിലും വരിക. സെയിം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ ചോയ്സ്. പക്ഷേ നമുക്കറിയാം, പല വർഷങ്ങളിലും പബ്ലിക് എക്സാമിനെ അപേക്ഷിച്ച് ഇംപ്രൂവ്മെന്റ് ഈസി ആയിട്ടുള്ള പല വർഷങ്ങളും ഉണ്ട്. അപ്പൊ അത്തരത്തിൽ ഈ വർഷവും എന്തായാലും ക്വസ്റ്റ്യൻ ഇടുന്നവര് അത്ര ക്രൂരന്മാരൊന്നും അല്ല. സാഹചര്യമൊക്കെ കണക്കിലെടുത്ത് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെയധികം വളരെ വേഗത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് എന്തായാലും സെറ്റ് ചെയ്യും. വളരെയധികം ടഫൊന്നും ആക്കില്ല, 100% ഷുവറാണ്. ഡിഗ്രി എക്സാമിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇയർ എക്സാം, ഇനി ഡിഗ്രി അഡ്മിഷൻ തന്നെ കഴിഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ +1 അഡ്മിഷൻ. അപ്പൊ ഈ ഡിഗ്രി ഫസ്റ്റ് ഇയറും, അതായത് ഡിഗ്രി ഫസ്റ്റ് ഇയറിലെ എക്സാം എഴുതേണ്ട കുട്ടികളും +1 എക്സാമുകളും എന്തായാലും മറ്റ് എക്സാമിന്റെ കൂടെ നടത്താൻ കഴിയില്ല നിലവിലെ സാഹചര്യത്തിൽ. കൂടുതൽ ട്രെയിനിങ് വേണം, കൂടുതൽ ക്ലാസുകൾ വേണം. അപ്പോൾ അത് മറ്റ് അധ്യയനത്തെയും ബാധിച്ചേക്കാം. എങ്കിൽ പോലും എക്സാമുകൾ നടത്തുക തന്നെ ചെയ്യും, +1 ക്ലാസുകൾ ഉടൻ തന്നെ ആരംഭിക്കും എന്ന പുതിയ വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഡിഗ്രിയിൽ തന്നെ അടുത്ത സെമസ്റ്ററുകൾ വരികയാണെങ്കിൽ വലിയൊരു ക്ലാഷാണ് അവിടെ നടക്കുന്നത്. കാരണം സെക്കൻഡ് സെമസ്റ്റർ എക്സാം നടത്താനുണ്ട്, എസ്ത്രീ മുഴുവൻ പഠിപ്പിച്ചു തീർന്നു. അപ്പോൾ അതിലൊരു വ്യക്തത UGC ഭാഗത്തു നിന്ന് ഇനിയും വരേണ്ടതുണ്ട്, എന്നാലും നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ പരീക്ഷ പാടാക്കുമോ എന്നൊരു ആശങ്ക വേണ്ട, അത് ഈസി തന്നെയായിരിക്കും. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കാം. മറ്റൊരു എഡ്യൂക്കേഷണൽ പരമായിട്ടുള്ള വാർത്തയുമായിട്ട് അപ്ഡേറ്റുമായിട്ട് കാണാം. തൽക്കാലം നിർത്തുന്നു. ഇറ്റ്സ് മീ അഖിൽ സതീഷ്.